ഹർത്താലിനെ തുടർന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തും മോഹൻലാൽ ചിത്രം ഒടിയന്റെ പ്രദർശനം നിർത്തിവെച്ചു. കോഴിക്കോട് അപ്സര, കോർണേഷൻ എന്നീ തിയേറ്ററുകളിലും തിരുവനന്തപുരം എസ് എൽ തിയേറ്ററിലുമാണ് പ്രദർശനം നിർത്തിവെച്ചത്. ചിത്രത്തിന്റെ ആദ്യ ഷോ പുലർച്ചെ 4:30 നടന്നിരുന്നു. എന്നാൽ പിന്നീട് നടത്തേണ്ട പ്രദർശനങ്ങളാണ് അക്രമം ഭയന്ന് തിയേറ്റർ അധികൃതർ മാറ്റിവെച്ചത്. നേരത്തെ ബുക്ക് ചെയ്ത് സിനിമ കാണാനെത്തിയവരോട് പ്രദർശനമില്ലെന്നും പണം തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. സിനിമയുടെ റിലീസിംഗിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയതിന് പിന്നാലെയാണ് ഹർത്താൽ പ്രഖ്യാപനം ഉണ്ടായത്. മാസങ്ങൾ നീണ്ടുനിന്ന ആരാധകരുടെ കാത്തിരിപ്പിന് ഈ പ്രഖ്യാപനം വലിയ തിരിച്ചടിയായി. എന്നാൽ ഹർത്താൽ പ്രഖ്യാപിച്ചാലും സിനിമ കാണുമെന്ന് ചൂണ്ടിക്കാട്ടി ആരാധകർ കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരുന്നു. ഒടിയനൊപ്പം നിൽക്കണമെന്ന് തിരക്കഥാകൃത് ഹരികൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. 2 വർഷമായി കാത്തിരിക്കുന്ന ഈ സിനിമ നമ്മൾ കാണണം. കാത്തിരിപ്പിന്റെ ഒരു ദിവസം പോലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ലാലേട്ടന് വേണ്ടിയും കേരളം കണ്ട ഏറ്റവും വലിയ സിനിമാ സ്വപ്നത്തിന് വേണ്ടിയും ഒടിയൻ കാണണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതേസമയം ഹർത്താലിനെ വെല്ലുവിളിച്ച ഒടിയന്റെ ആദ്യ ഷോ തടസ്സമില്ലാതെ നടന്നു. സാധാരണ ഹർത്താൽ ദിവസം കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കാറില്ല. എന്നാൽ ഒടിയന്റെ റിലീസ് ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടും തിയേറ്ററുകൾ തുറന്നു. മുൻ നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ച പുലർച്ചെ 4:30 മുതൽ ഒടിയന്റെ എല്ലാ ഷോകളും തുടങ്ങി. BJP ഹർത്താലിനെ എതിർത്ത സിനിമയുടെ രചയിതാവ് ഹരികൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. കേരളത്തിലെ സിനിമാ പ്രേമികൾ ഒന്ന് മനസ്സുവെച്ചാൽ ഹർത്താലിനെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുമെന്നതിന് തെളിവാണിത്. ഫാൻസുകാർ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്തി. എല്ലാ ഷോയും ഹൗസ്ഫുൾ. ഇങ്ങനെ ഒടിയന്റെ ഒടിവിദ്യയിൽ BJP ഹർത്താലും പൊളിഞ്ഞു. അതുപോലെ തന്നെ BJP ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന നിലപാടുമായി വ്യാപാരി വ്യവസായി സമിതിയും രംഗത്ത് വന്നു. മിന്നൽ ഹർത്താലുകൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഹർത്താൽ തള്ളിക്കളയുകയാണെന്നും സമിതി പ്രസ്താവനയിൽ അറിയിച്ചു. ഒരു ഹർത്താൽ നടത്തി അതിന്റെ പ്രതിഫലനങ്ങൾ ശക്തമാകും മുമ്പാണ് വേണുഗോപാലൻ നായരുടെ ആത്മഹത്യയിൽ ഹർത്താൽ വരുന്നത്. ഇതിനിടെയാണ് ഹർത്താലിനെ വെല്ലുവിളിച്ച് മോഹൻലാൽ ഫാൻസ് രംഗത്തെത്തിയത്. ഇതോടെ ഹർത്താൽ പൊളിയുകയും ചെയ്തു. ഹർത്താൽ ദിവസം കേരളത്തിലെ തിയേറ്ററുകൾ സാധാരണ തുറക്കാറില്ല. എന്നാൽ ഒടിയന്റെ റിലീസ് ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടും തിയേറ്ററുകൾ തുറന്നു. മുൻനിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ച പുലർച്ചെ 4:30 മുതൽ ഒടിയന്റെ എല്ലാ ഷോകളും തുടങ്ങി. BJP ഹർത്താലിനെ എതിർത്ത് സിനിമയുടെ രചയിതാവ് ഹരികൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. കേരളത്തിലെ സിനിമാ പ്രേമികൾ ഒന്ന് മനസ്സുവെച്ചാൽ ഹർത്താലിനെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഹരികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇതുതന്നെയാണ് സംഭവിച്ചതും. ഫാൻസുകാർ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്തി. BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒടിയൻ ആരാധകരുടെ പ്രതിഷേധം ശക്തമാണ്. റിലീസിന് എന്തെങ്കിലും മാറ്റം വന്നാൽ അടങ്ങിയിരിക്കില്ല തുടങ്ങി ശകാരവർഷം വരെയാണ് പേജ് നിറയെ. ഇതിനു പിന്നാലെയാണ് കൃത്യസമയത്ത് തന്നെ റിലീസ് നടക്കുമെന്ന് ഒടിയന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിപ്പ് വന്നത്. തിയേറ്റർ തുറന്നാൽ പിന്നെ സംരക്ഷണം ഫാൻസ് ഏറ്റെടുത്തോളുമെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ എത്തി. തിയേറ്ററുകൾക്ക് നേരെ എന്തെങ്കിലും പ്രതിഷേധത്തിന് മുതിർന്നാൽ കായികമായി നേരിടുമെന്നും ആരാധകർ വ്യക്തമാക്കി. BJPയുടെ സമരപ്പന്തലിന് മുന്നിൽ മധ്യവയസ്കൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതിനെ പ്രതിഷേധിച്ച് എന്തിനാണ് ഹർത്താൽ എന്ന് പോലും ചോദ്യമെത്തി. മോഹൻലാൽ ആരാധകരെയും മറ്റ് സിനിമാ പ്രേമികളെയും സംബന്ധിച്ച് മാസങ്ങളോളമുള്ള കാത്തിരിപ്പിന്റെ ദിവസമായിരുന്നു ഇന്ന്. അവിടേക്കാണ് ഇടിവെട്ട് പോലെ ഹർത്താൽ എത്തിയത്. ശ്രീകുമാർ മേനോന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്ന ഒടിയൻ ലോകമാകമാനം ഒരേ ദിവസം തിയേറ്റർ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണ്. ഈ സാഹചര്യത്തിലാണ് ഫാൻസുകാർ അതിശക്തമായി പ്രതികരിക്കാൻ എത്തിയത്. ഇതിനു പിന്നാലെയാണ് ചില സ്ഥലങ്ങളിൽ BJP രംഗത്തെത്തിയത്. ഇതോടെയാണ് ചില തിയേറ്ററുകളെങ്കിലും അടച്ചിട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.